അത് ഡെയിലി ഉള്ളതാണ്. അമ്മ അടിക്കുന്നുണ്ട്, പിള്ളേർ തങ്ങളിലും ഉണ്ട്. അതുകൊണ്ട് നമുക്ക് അങ്ങനെ കണ്ടു നിൽക്കുന്നത് ഞങ്ങളിവിടെ വന്നിട്ട് ഒരു 7 വർഷം വരെ, 1 മാസം ആവാൻ പോണതേ ഉള്ളു. 1 മാസം കഴിഞ്ഞു ആ അത്രേ ഉള്ളു, അത്രേ ഉള്ളു, അത്രേ ഉള്ളൂ. അല്ല, അത് അവര് തെറ്റ് കണ്ടിട്ടായിരിക്കാം, എന്നാലും ഉണ്ട് മിക്കവാറൊക്കെ കാണും. അത് അവരെ കയ്യിൽ എന്താണ് കിട്ടുന്നത് അത് വെച്ച് എവിടെയാന്ന് നോക്കാതെ അവര് ചെയ്യുന്നുണ്ട്. കൊച്ചു ഓ കൊച്ചുകുട്ടിയായാലും അത് തന്നെ ചെയ്യുന്നു. സംഭവം ഉണ്ടായിരുന്നു, പക്ഷെ അന്ന് വീട്ടിൽ കുഞ്ഞുണ്ടായിരുന്നോണ്ട് ഞാൻ പുറത്തോട്ട് ഇറങ്ങിയില്ല, കഥ അടച്ചേക്ക് വരുന്നു. ആ ഉണ്ട് ഉണ്ട്, മിക്കവാറൊക്കെ ഉണ്ട്. ചോദിക്കാൻ എന്ത് ഭാഷയിലാണ് ചോദിക്കുന്നത്? അവരുടെ ഭാഷ നമുക്കറിയില്ല. അത്രയ്ക്കൊന്നുമില്ല, കുറച്ചു നേരം അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ചിട്ട് തിരിച്ച് വീണ്ടും പിള്ളേർ ഇറങ്ങി ഓടിയാലും തിരിച്ചു വരും. എന്താ കയ്യിലിരിക്കണ എന്തോ എന്ന് വെച്ച് അടിച്ചു കൊടുക്കും, അത് അവരുടെ പതിവാണ്. ഒന്ന് രണ്ടു ദിവസമൊക്കെ മിക്കവാറും ഒന്ന് ഒന്നിടവിട്ടോ ഒന്നിടവിട്ടോ ഒക്കെ ചിലപ്പോ ഉണ്ടാവും, പിള്ളേരുടെ സ്വഭാവം കൊണ്ടായിരിക്കും. ഇന്നലെ പ്രത്യേകിച്ച് എന്താണ് സംഭവം ഒന്നും അറിയില്ല. അത് ഒരു ഏതാണ്ട് 1 മണിയോളം ആവും എന്ന് പറഞ്ഞാൽ അവിടെ സ്ഥിരം ഉള്ളത് കൊണ്ട് നമ്മളത് ചിന്തിക്കൂല. കാര്യം എന്ന് പറഞ്ഞാൽ അവര് ചീത്ത വിളിച്ചാലും നമുക്ക് അറിയില്ലല്ലോ എന്താണ് വിളിക്കണതെന്ന് അറിയാത്തതുകൊണ്ട് നമ്മളത് മൈൻഡ് ചെയ്യാതെ അങ്ങനെ ആരെയും പോകും. പിന്നെ ഇത് പിന്നെ പോലീസൊക്കെ വന്നപ്പോഴാണ് സംഭവം എന്താണെന്ന് കറക്റ്റായിട്ട് മനസ്സിലാവും. അത് മറ്റേ ഇളയ കുഞ്ഞും ഓടുമായിരുന്നു, ഇപ്പൊ ഇവിടെ ഈ മൂത്ത കുഞ്ഞും അവിടെ മാറിയെന്ന് കരയുള്ളൂ. ഓടിയിട്ട് ഓടിക്കണ്ടിട്ടില്ല, പിന്നെ പുറത്തോട്ട് പോയി തന്നെ തേങ്ങ വല്ലതൊക്കെ എടുത്തോട്ട് വന്ന് ഇവിടെ കൊണ്ടുവന്ന് വെട്ടി പോയിച്ച് തിന്നുകൊണ്ടിരിക്കണ കാണാം. ഇത് രണ്ടാം അമ്മയാണെന്ന് പറയുന്നതിനകത്ത് വല്ല വസ്തുതയുണ്ട് എനിക്കറിയില്ല. ഈ മൂത്ത മകൻ ഇതിനിടയ്ക്ക് നിങ്ങൾ വന്നു? ഇല്ല ഇല്ല, ഇവിടെ വന്നിട്ടുമില്ല, ഞാൻ കണ്ടിട്ടുമില്ല, അറിയില്ല. ഇത് കുട്ടികൾ തങ്ങല്ല, അല്ലാതെ അമ്മ വെറുതെ മർദ്ദിക്കുന്നതല്ല. ഈ തല്ലുകുടുംബം അല്ല, അവര് തങ്ങളില് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ കാണും. അവരുടെ ഭാഷ അറിയാമെങ്കിൽ കറക്റ്റായിട്ട് പറയായിരുന്നു, അവരുടെ ഭാഷ അറിയില്ല, അതുകൊണ്ട് എന്താണെന്നുള്ള വ്യക്തമായിട്ട് പറയാൻ പറ്റില്ല. കയ്യിൽ എന്താണ് കിട്ടുന്നത് അത് വെച്ചാൽ അമ്മയെ അടിക്കും, ആ പിള്ളേരും അടിക്കും. അമ്മിക്കുറഞ്ഞ ഞാൻ കണ്ടോണ്ടിരിക്കും, ഇവിടെ ഇരുന്ന് നോക്കിക്കൊണ്ടിരിക്കുക. അന്ന് ഞാനിവിടെ ഉണ്ടായിരുന്ന അകത്ത് കഥ അടച്ചിട്ട് അകത്തിരിക്കുകയായിരുന്നു. എന്റെ കുഞ്ഞുങ്ങൾ ഇറങ്ങി പോകണം, മോളെ കുട്ടി ഉള്ളതുകൊണ്ട് അവരെ ഇറങ്ങി റോഡിൽ പോകണമുണ്ട്. ഞാൻ കഥ അടച്ചിട്ട് അകത്ത് എപ്പോഴും വിളിയ കേട്ടു, എന്നും കേൾക്കണോണ്ട് നമുക്ക് വലിയ ഇതൊന്നും ഇതുപോലെ എപ്പോഴെങ്കിലും ഇറങ്ങി പോകുന്നതെന്തെങ്കിലും പൊതുവെ എങ്ങനെ ഇവര് ഭാര്യയും ഭർത്താവും അവര് തങ്ങളിൽ ഒരു പ്രശ്നം ഇപ്പോഴാണ് ഞാൻ അറിയുന്നത്. 4 മക്കളുണ്ട് എന്നല്ല, ഇപ്പൊ ഇന്നാണ് അറിയുന്നത്, ഇന്നലെ രാത്രി വരെ അറിഞ്ഞിട്ടില്ല. ഇന്ന് രാവിലെ പറയണ അത് 4 മക്കളുണ്ട്, 2 എണ്ണം വേറെയാണ് എന്നൊക്കെ നമുക്ക് അറിയാതെ പറയാൻ പറ്റില്ല. അങ്ങനെയല്ല, അവര് കിട്ടുന്ന ദേഷ്യത്തിൽ അപ്പോഴങ്ങ് ചെയ്യുന്നു, എന്നാ പിന്നീട് അവര് വലിയ സ്നേഹമാണ്, ആ മക്കളുമായിട്ട് കെട്ടിപ്പിടിച്ചുകൊണ്ടൊക്കെ നടക്കണതാണ്. അങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരും, കൊടുക്കും, അങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ട്. അങ്ങനെയൊന്നുമില്ല, അങ്ങനെയൊന്നും. ഇന്നലെ നിങ്ങൾ ഉണ്ടായിരുന്നു? ഞാനിവിടെ ഉണ്ടായിരുന്നു വീട്ടിൽ. മഴക്കെടുക്ക സമയത്ത് എന്റെ പേര് വഹാബ്. പേരെന്താണ്? വഹാബ്, വഹാബ്. അപ്പൊ ഞാനിവിടെ ഇരിക്കും, ഇരുന്നിട്ട് ബഹളം കേട്ടിട്ട് വിളി കേട്ടിട്ട് ഞാനിപ്പോ ടിവി മൊബൈൽ എടുത്ത് സിനിമയും കണ്ടുകൊണ്ട് അങ്ങ് കയറിയിരുന്നു. അടിപൊളി നമ്മൾ സാധാരണ അടിക്കുന്നത് ഒരു കമ്പെടുത്ത് തുടക്കിവിടെ നമ്മളെ മലയാളീസ് ചെയ്യുന്നു. എവരങ്ങനെ എവരുടെ ശീലം അങ്ങനെയാണ്, അങ്ങ് എവിടാന്ന് വെച്ചാൽ അങ്ങ് കൊടുക്കും. അങ്ങനെ അങ്ങ് കണ്ടിട്ടുള്ള പല ദിവസവും അവരിവിടെ നിന്നും കൊണ്ട് വഴിയിലിട്ട് അടിക്കും. അത് പിള്ളേർ തങ്ങളിലടിക്കുന്നതും ഈ തള്ളടിക്കുന്നതും അങ്ങനെ അത്രേ ഉള്ളൂ. പിന്നെ അവരുടെ ഭാഷ നമുക്ക് അറിഞ്ഞിടത്തോണ്ട് അവരുടെ പറഞ്ഞാലും മനസ്സിലാവില്ല, നമ്മ കേട്ടോണ്ട് നിൽക്കാനെ വരും. അവര് മാത്രം വരാറുണ്ടോ ഇവിടേക്ക് വന്നിട്ട്? ഇവിടേക്ക് വന്ന് കറങ്ങിയിട്ട് പിന്നെ റോഡേ അങ്ങോട്ടും ഇങ്ങോട്ടും പോകും. ഈ 2 പിള്ളേരും അങ്ങനെ, ബാക്കിയുള്ളതൊന്നും എനിക്കറിയില്ല. അവർക്ക് വേറെ ഭാര്യയും ഉണ്ടോ ഒന്നും നമ്മൾ അങ്ങനെ കണ്ടിട്ടില്ല. ഇന്നലെ ബഹളമൊക്കെ അരച്ചിലൊക്കെ കേട്ടാലും അത് സ്ഥിരം ഉള്ളതുകൊണ്ട് രാവിലെ ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞിട്ട് ഒരു 9:30 ആയപ്പോഴും ആ അത് കഴിഞ്ഞാണ് ഈ പെണ്ണ് പോയെന്നാണ് പറയണത്. അത് ഞാൻ കണ്ടില്ല. ഇളയ കുഞ്ഞും ഇവിടെ കിടന്നതിന്റെ മേലിൽ കയറി കിടക്കണമായിട്ട് അപ്പോഴും നോക്കിയപ്പോ വെയിലത്ത് അങ്ങനെ കിടക്കണം. അപ്പോഴാണ് ആ അതിനു മുമ്പാണ് മറ്റേ കുഞ്ഞു പോയത് അറിയാവൂ.
പേരൊന്നുകൂടെ പറയാം.